നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഈ അഭിമാന നേട്ടം, ചാന്ദ്രയാൻ 3 എന്ന അഭിമാന നേട്ടത്തെ തകർത്താൻ പലരും പലതവണ ശ്രമിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഉടനത്തെ ഉദാഹരണമാണ് കുറച്ചു ദിവസം മുൻപ് ചൈന പറഞ്ഞത്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇസ്രോയുടെ ചരിത്ര നേട്ടത്തിന് പരിഹസിച്ചുകൊണ്ടാണ് ചൈന എന്ന കാര്യം പറഞ്ഞത്. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3 അത് ശിവശക്തി പോയിന്റിൽ ഇറങ്ങിയിട്ടില്ല എന്ന സത്യം. ഇസ്രോയുടെ ചാന്ദ്രയാൻ 3 വിജയം അംഗീകരിക്കാതെയാണ് ചൈനയുടെ ഈ പരിഹാസം ഉണ്ടായത്. ഇന്ത്യയുടെ ചാന്ദ്രയാൻ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് എവിടെയും എത്തിയിട്ടില്ല എന്ന് പ്രശസ്ത ചൈനീസ് ശാസ്ത്രജ്ഞൻ യങ്ങാങ് സിയുമാൻ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഈ വെളിപ്പെടുത്തൽ അപ്പാടെ തള്ളിക്കലഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. ചൈനീസ് ചാന്ദ്ര പരിവേഷണ പദ്ധതിയുടെ പ്രമുഖ വ്യക്തി കൂടിയാണ് ഒയാങ് സിയുവാൻ. ഒരു അഭിമുഖത്തിലാണ് ഒയാങ് സിയുവാൻ ഇക്കാര്യം ആരോപിച്ചിരിക്കുന്നത്. ബ്ലൂബെങ്കർ എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4-ാമത്തെ രാജ്യമായി മാറാൻ ഈ ദൌത്യത്തിലൂടെ ഇന്ത്യക്ക് സാധിച്ചു കഴിഞ്ഞു. മാത്രമല്ല ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതിയും ഈ ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇവയൊന്നും അംഗീകരിക്കാൻ ഒയാങ് സിയുവാൻ തയ്യാറുമല്ല. ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ആനുപാതികമല്ല എന്നാണ് ഇയാൾ അഭിപ്രായപ്പെടുന്നത്. ചാന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത് ചന്ദ്ര ധ്രുവത്തിനടുത്ത് എവിടെയും ഇല്ല എന്ന്, അത് 88.45 ഡിഗ്രി ആകാംക്ഷത്തിലാണ് എന്നും ഇയാൾ പറയുന്നുണ്ട്. സയൻസ് ടൈംസ് എന്ന ചൈനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. 69.373 ഡിഗ്രി ദക്ഷിണ ആകാംക്ഷത്തിലും 32.319 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുമാണ് ISRO ദൌത്യം ഇറക്കിയത് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. നിലവിൽ ഇസ്രോ പേടകം ഇറക്കിയ സ്ഥലം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ പരിധിയിൽ പെടുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാദ്യമായാണ് ഇത്തരത്തിൽ ചാന്ദ്രയാൻ ദൌത്യത്തിന് നേരെ ആരോപണം വരുന്നത്. നേരത്തെ G20 ഉച്ചകോടി സമയത്ത് US അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രോയുടെ ചാന്ദ്രയാൻ ദൌത്യത്തിന്റെ വിജയത്തിനെ അഭിനന്ദിച്ചിരുന്നു. അടുത്ത ദൌത്യത്തിന് നാസയും ഇസ്രോയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. എന്നാൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ, ഫാർമസി മേഖലകളിലാണ് ഭാരതം കൈവരിച്ചത് സുപ്രധാന നേട്ടങ്ങളാണ് എന്നാണ് വിദേശകാര്യമന്ത്രി ഇതിനുള്ള മറുപടിയായി പറയുന്നത്. പുതിയ ഭാരതം ചാന്ദ്രയാന്റെ ഭാരതമാണ്. കോവിനിന്റെ ഭാരതം കൂടാതെ 5G യുടെയും വാഷിംഗ്ടൺ DC ഇന്ത്യ ഹൌസിൽ നടന്ന കളേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് പരിപാടിയിൽ ഭാരതീയരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു S. ജയശങ്കർ. ചാന്ദ്രയാൻ 3 വിജയം വലിയ നേട്ടം തന്നെയാണ്. ബഹിരാകാശ രംഗത്ത് വിജയം കൈവരിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഭാരതം എന്ന പേരും സുവർണലിപികളിൽ എഴുതപ്പെട്ടു. ഇന്ത്യ US ബന്ധം അതിദൃഢമായതാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കാണുന്നതാണ് യഥാർത്ഥ ഭാരതം. അമേരിക്കയ്ക്ക് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഈ ഭാരതവുമായി ചേർന്നാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചാന്ദ്രയാൻ 3 വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അവർ കണ്ടുമുട്ടിയ ദിവസത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ചൈനീസിന്റെ അല്ലെങ്കിൽ ചൈനയുടെ ഈ ഒരു ആരോപണങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകേണ്ട പോലും ആവശ്യമില്ല എന്നാണ് ഇന്ത്യയുടെ പക്ഷം.